ഇതിനുള്ളിൽ ആരുമില്ല സർ. മുറികളിൽ ആളുണ്ടായിരുന്ന ലക്ഷണമുണ്ടോ? ആരുടെയും ഡ്രസ്സും ബാഗും ഒന്നുമില്ല സർ. സർ എന്താടോ? വല്യേച്ചി നാട്ടിലെത്തിയ ഉടനെ രാജു വീട് വിട്ട് ഒഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് സത്യം. ഒരു തെളിവ് പോലും അവശേഷിച്ചിട്ടില്ല. എന്തുകൊണ്ട് വീട് ലോക്ക് ചെയ്തില്ല? പോലീസ് വരുന്ന അയാൾക്ക് ഉറപ്പല്ലേ സർ? ഈ വീട്ടിൽ ഷാ എന്ന ക്രിമിനൽ ഹരി അടച്ചിട്ടു. പക്ഷേ ഇവിടെ നിന്റെ പെങ്ങളും പീറ്ററും ഉണ്ടെന്ന് ആരും പറഞ്ഞു? നീ അവരെ കണ്ടോ? ഇല്ല, കണ്ടില്ല സർ. പീറ്ററും പ്രസീതയുള്ള വീട്ടിലേക്ക് അവരെ നിന്നെ കൊണ്ടുവരൂ. ഈ കെട്ടിടം വേറെ, ആ കെട്ടിടം വേറെ. ഈ പരിസരത്തൊന്നും ആരുമില്ല സർ. നിങ്ങൾ ഈ വീട് ആരുടേതാണെന്ന് അന്വേഷിക്കണം സർ. ശരിക്കുള്ള വീട്ടുടമയെ കണ്ടെത്തണം. വാടകയ്ക്കെടുത്തതാണെങ്കിൽ അതാരാണെന്ന് അറിയണം സർ. സാറേ, യഥാർത്ഥത്തിൽ അന്ന് രാത്രി പീറ്ററിന്റെ ബംഗ്ലാവിൽ എന്താ നടന്നേന്ന് എനിക്കറിയില്ല. എന്റെ ഭർത്താവ് പറഞ്ഞത് സത്യമാണോ എന്ന് ഇന്ന് എനിക്ക് പറയാനും ആവില്ല. ഞാൻ തെറ്റും ശരിയെല്ലാം ചെയ്തത് രാജു നാണയത്തിൽ എന്ന മനുഷ്യനു വേണ്ടിയായിരുന്നു. എന്റെ ഭർത്താവായിരുന്നു എന്റെ ലോകം. എന്റെ മക്കൾക്ക് പോലും ഞാൻ രണ്ടാം സ്ഥാനമേ നൽകിയിരുന്നുള്ളൂ. I understand your feelings. സൂസൻ ഭർത്താവായ പീറ്ററെ കൊന്നു എന്ന വാർത്തയാണ് പോലീസിന് ആദ്യം കിട്ടുന്നത്. ഞാൻ സംഭവസ്ഥലത്ത് ചെന്നപ്പോ ഡെഡ് ബോഡി അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. പീറ്റർ യഥാർത്ഥത്തിൽ മരിച്ചിരുന്നില്ല. രാജു വന്ന് അയാളെ എടുത്തോണ്ട് പോയി. രഹസ്യമായി അയാൾ പീറ്ററെ ചികിത്സിപ്പിച്ചു. അയാൾ മരിച്ചാൽ അതോടെ സ്വത്തുക്കൾ നോക്കി നടത്താനുള്ള അവകാശം രാജുവിന് നഷ്ടപ്പെടും. അതുകൊണ്ട് എനിക്കറിയേണ്ടത് ഇതാണ്, നിങ്ങളെങ്ങനെ അതേ രാത്രിയിൽ അപ്രത്യക്ഷയായി? രാത്രി സംഭ്രമത്തോടെ രാജു വീട്ടിൽ കയറി വന്നു. എന്നോട് ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു. അത്യാവശ്യത്തിനുള്ള ഡ്രസ്സ് ഒരു ബാഗിൽ എടുക്കാനും പറഞ്ഞു. പീറ്റർ സാർ ഹോസ്പിറ്റലാണ്, അയാളെ നോക്കാൻ ആരുമില്ല. ആപത്ഘട്ടം കഴിയുന്നതുവരെ പീറ്റർ സാറിനെ നോക്കാനായി ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കണമെന്നും പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് അധികം കഴിയാതെ പീറ്റർ സാറിനെ മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ പീറ്റർ സാറിന്റെ പേര് രാജീവ് കുമാർ എന്നാണ് കൊടുത്തിരുന്നത്. എൻ്റെ പേര് ശാരദയെന്നും ഞാൻ രാജീവ് കുമാറിൻ്റെ ഭാര്യയാണെന്നേ മറ്റുള്ളവരോട് പറയാവൂ എന്നും എന്നോട് പറഞ്ഞു. ഇതുപോലുള്ള ആൾമാറാട്ടവും മറ്റും കുറ്റകരമാണെന്ന് പ്രസീതയ്ക്ക് അറിയില്ലേ? അറിയാം സർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ഭർത്താവിനെ ഞാൻ കണ്ണു അടച്ച് വിശ്വസിച്ചു. എന്നെ പീറ്ററിന്റെ ഒപ്പം നിർബന്ധമായി താമസിപ്പിച്ചിട്ട് നാട്ടിൽ ഞാൻ പീറ്ററിന്റെ ഒപ്പം ഒളിച്ചോടിയെന്ന് അയാൾ പറഞ്ഞു പരത്തിയ വിവരം വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഫ്രാൻസി എന്നോട് ഇത് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പീറ്റർ ഉപേക്ഷിച്ചു വരാനുള്ള കാരണം? ഞാനൊരു ട്രാപ്പിലാണെന്ന് മനസ്സിലായപ്പോ രക്ഷപ്പെടണമെന്ന് തോന്നി. പീറ്റർ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ടോ? ഉണ്ട് സർ. ഷായും ഫ്രാൻസിയാണ് ഇപ്പൊ പീറ്ററിനെ നോക്കുന്നത്. എന്റെ ഭർത്താവും നാട്ടുകാരും വിശ്വസിക്കുന്നത് പോലെ ഞാൻ പീറ്ററുമായി തെറ്റായ ബന്ധം പുലർത്തിയിരുന്നില്ല. പ്രസീതയ്ക്ക് ആ വീടിന്റെ അഡ്രസ് തരാൻ കഴിയൂ? ഞാൻ തനിച്ചല്ല ഇവിടം വരെ എത്തിയത്. അങ്ങോട്ട് പോകാനുള്ള വഴി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. വെരി ഗുഡ്. ഇപ്പോ പീറ്ററിന്റെ ഹെൽത്ത് എങ്ങനെ? അയാൾ വെറും ഒരു വെജിറ്റബിൾ. ഓർമ്മയില്ല, പ്രതീക്ഷയില്ല, ആരെയും തിരിച്ചറിയാനുള്ള കഴിവുമില്ല. മുഖത്ത് എപ്പോഴും ഒരേ ഭാവം മാത്രം. വീൽചെയറില്ല. മറ്റൊരാളുടെ സഹായമില്ലാതെ വീൽചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും സാധ്യമല്ല. ഓക്കേ, ഗിവ് മീ ദ അഡ്രസ് ഇൻ ഡീറ്റെയിൽ. ഓക്കേ സർ.
ഗുഡ് ഈവനിംഗ് മിസ്റ്റർ പ്രസിഡന്റ്. ഗുഡ് ഈവനിംഗ് ഇൻസ്പെക്ടർ സാർ. എന്താ ഈ സമയത്ത്? മിസ്റ്റർ രാജു എങ്ങോട്ടാ? ഞങ്ങൾ വെറുതെ ഒരു നൈറ്റ് വാക്ക്. ഈ സ്ത്രീയെ മനസ്സിലായില്ല. ഷീസ് കാതറിൻ, ഷീസ് മൈ കമ്പനീസ് ജനറൽ മാനേജർ. ഐ സീ. മിസ്റ്റർ രാജുവിനോട് എനിക്ക് അല്പം രഹസ്യമായി സംസാരിക്കാനുണ്ട്. നമുക്ക് നാളെ സംസാരിക്കാം, ഇന്നിപ്പോ ഞാൻ അല്പം ബിസിയാ. സുന്ദരിമാര് കൂടെ ഉള്ളപ്പോ രാജു നാണയത്തിൽ എപ്പോഴും ബിസി ആയിരിക്കും, എനിക്കറിയാം. മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണെന്ന കാര്യം സാർ മറന്നു. താനീ നാട്ടിലെ ആഭ്യന്തരമന്ത്രിയൊന്നും അല്ലല്ലോ. ആ സ്ഥാനത്തെത്താൻ അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് അധികകാലമൊന്നും വേണ്ട. കൈയെടുക്ക് സാറേ, അല്ലെങ്കിൽ കൈ പൊള്ളും. ആ പൊള്ളൽ ഞാനങ്ങ് സഹിച്ചു. ജനറൽ മാനേജർ വീട്ടിൽ പോടി. നീ ഒരു പഠിച്ച കള്ളനാണെന്ന് എനിക്കറിയാം. അത്ര പെട്ടെന്നൊന്നും നിന്റെ വായിന്ന് ഒന്നും വീടില്ലെന്നും അറിയാം. ഞാൻ എന്ത് പറയാനാ? എനിക്കറിയില്ല പീറ്ററും പ്രസീതയും എവിടെ ഉണ്ടെന്ന്. നീ പറയൂടാ. പീറ്ററെ എനിക്ക് കണ്ടെത്തിയേ തീരൂ. ആദ്യമേ എനിക്കറിയാമായിരുന്നു അവരെ ഒളിപ്പിച്ചത് നീയാണെന്ന്. ഒരു തെളിവിനായി ഞാൻ കാത്തിരുന്നതാ. ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. നിനക്കെതിരെ മൊഴി തന്നതെ നിന്റെ ഭാര്യ പ്രസീത. പച്ചക്കള്ളവാ അവൾ പറയുന്നത്. പീറ്ററെ ശുശ്രൂഷിക്കാൻ നീയല്ലേ അവളെ അയച്ചത്? അല്ല, പീറ്ററിന്റെ കൂടെ കഴിഞ്ഞിട്ട് തെറ്റിപ്പിരിഞ്ഞ അവൾ വന്നത്. ഒരബദ്ധം പറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൾ എന്റെ കാല് പിടിച്ച് യാചിച്ചു. ഞാൻ ആട്ടിപ്പായച്ചതിന്റെ പക തീർക്കുക അവള്. വീണ്ടും കള്ളം പറയുന്നു. സാറേ, ചെയ്യാത്ത കുറ്റം ഞാൻ ഏൽക്കില്ല. നിങ്ങൾ എന്നെ തല്ലിയാലും കൊന്നാലും കുറ്റം ഞാൻ ഏൽക്കുമെന്ന് കരുതണ്ട. എന്നോട് പക വീട്ടുക പ്രസീത. അവൾക്ക് മറ്റുള്ളവരുടെ മുമ്പ് ജീവിക്കാൻ ഇങ്ങനെ ഒരു കള്ളക്കഥ കൂടിയേ തീരൂ. സാറേ, കൊന്നേക്കണം എന്നെ, അല്ലെങ്കിൽ നിങ്ങൾ തല്ലിയ ഓരോ തല്ലിനും കണക്ക് ചോദിക്കും ഞാൻ. അവസാനത്തെ പെടച്ചിലിന് മുമ്പ് വീട്ടിൽ എവിടെ ഉണ്ടെന്ന് നീ പറയും. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കൂടാ. നിർത്തടോ. എന്താണോ താനീ കാണിക്കുന്നത് സാർ? അത് ഇയാളുടെ അറസ്റ്റ് താൻ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല സർ. അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കാതെ ഇയാളെ കസ്റ്റഡിയിൽ വെക്കാൻ ആരാ നിങ്ങൾക്ക് അനുവാദം തന്നത്? സർ, പീറ്റർ അവിടുന്ന് മാറ്റിയത് ഇയാളാ. എന്നിട്ട് നിങ്ങൾ പീറ്ററെ കണ്ടെത്തിയോ? ഇല്ല സർ, അതിനുമുമ്പ് ഇയാൾ അവിടുന്ന് അയാളെ മാറ്റി. എവിടേക്ക്? സാർ, ഇയാളുടെ ഭാര്യ മൊഴി തന്നിട്ടുണ്ട്. എന്ത് മൊഴി സാർ? നോ മോർ എക്സ്പ്ലനേഷൻസ്. ഇയാളെ പറഞ്ഞൂട് സാർ. അനുസരിക്കടോ. ആദ്യം നിങ്ങൾ പീറ്റർ പ്ലാന്തോപ്പിലിനെ കണ്ടുപിടിക്കേ. ലീവ് ഹിം, ഇറ്റ്സ് മൈ ഓർഡർ സാർ. രക്ഷപ്പെട്ടെന്ന് നീ കരുതണ്ട, നിന്റെ പിന്നാലെ ഞാനുണ്ട്. അതുണ്ടാവണം മിസ്റ്റർ സി ഐ. താൻ എന്റെ ദേഹത്ത് വെച്ച ഈ കൈയുണ്ടല്ലോ, ആ കൈകൊണ്ട് താൻ എന്നെ സല്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്റെ ഉത്തരവ് കാത്ത് താൻ എന്റെ പിന്നാലെ ഉണ്ടാവും.
ഹലോ സർ. സൂസൻ മാഡം വീട്ടിലുണ്ടോ? ആ മേളിലുണ്ട്. മാഡം, സൂസൻ ഒന്ന് താഴേക്ക് വരാമോ? എനിക്കൊരു പ്രധാന വിഷയം സംസാരിക്കാനുണ്ട്. എന്താ അത്ഭുതം തോന്നുന്നു അല്ലേ? ചേടാ, ജയിലിൽ കിടക്കേണ്ട ഇവനെങ്ങനാ എന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് എന്നായിരിക്കും ചിന്തിക്കുന്നത് സൂസൻ മാഡം. രാഷ്ട്രീയ സ്വാധീനമോടെ നിങ്ങൾ പുറത്തു വന്നിരിക്കാം, അതുകൊണ്ട് മാത്രം നിങ്ങൾ കുറ്റവാളിയല്ലാതാവുന്നില്ലല്ലോ. എന്റെ ഭാര്യ എനിക്കെതിരായി പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു. അവൾ കൊടുത്ത മേൽവിലാസത്തിൽ പീറ്ററെ തേടിപ്പോയ പോലീസ് നിരാശരായി തിരിച്ചു വന്നു. പീറ്റർ എവിടെയാണെന്ന് പീറ്റർക്ക് മാത്രമേ അറിയാവൂ. അല്ല, പീറ്റർ എവിടെയുണ്ടെന്ന് രാജുവിന് മാത്രമേ അറിയൂ. അടിയേറ്റ് മരിക്കാറായ പീറ്ററെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് കൊണ്ടുപോയത് നിങ്ങളാണ്. ഏതോ രഹസ്യ സങ്കേതത്തിൽ പീറ്ററെ കൊണ്ടുപോയി താമസിപ്പിച്ചതും അദ്ദേഹത്തെ പരിചരിക്കാൻ ചതിപ്രയോഗത്തിലൂടെ പ്രസീതയെ നിയോഗിച്ചതും രാജുവാണ്. എന്നിട്ട് സ്വന്തം ഭാര്യയും പീറ്ററും ഒരുമിച്ച് ഒളിച്ചോടിയെന്ന് പ്രചരിപ്പിച്ചു. എങ്കിൽ പിന്നെ പീറ്റർ എവിടെ? ഓർമ്മ നഷ്ടപ്പെട്ട പീറ്ററെ നിങ്ങൾ തന്നെ ആ വീട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കും. ആ വിഡ്ഢി ഹരി പറയുന്നത് കേട്ട് സൂസനും മറ്റൊരു വിഡ്ഢിയായി മാറുന്നു. പ്രസീത പീറ്ററക്കൊപ്പം ഒളിച്ചോടി എന്നതാണ് സത്യം. കുറെ കാലം ഒന്നിച്ചു കഴിഞ്ഞപ്പോ അയാൾക്ക് അവളെ മടുത്തു, അവൾ തിരിച്ചു വന്നു. പീറ്റർ ഈസ് മിസ്സിംഗ്. ഇറ്റ് ഈസ് സ്റ്റിൽ എ മാൻ മിസ്സിംഗ് കേസ്. പീറ്റർ തിരിച്ചു വരാത്തത് എന്തുകൊണ്ടാണെന്ന് അയാൾക്ക് മാത്രമേ അറിയാവൂ. അതാണ് സത്യം. പീറ്റർ മടങ്ങി വരുന്നതുവരെ പി എ ഹോൾഡർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ നോക്കി നടത്തുക എന്ന കർമ്മം ഞാൻ നിർവഹിക്കും. മടങ്ങി വരുമ്പോൾ എല്ലാം തിരിച്ചേൽപ്പിക്കും. പിന്നെ സൂസൻ എന്നോട് സഹകരിച്ചാൽ ഞാൻ ചില വിട്ടുവീഴ്ചകൾ ചെയ്യും. വിട്ടുവീഴ്ച? യു ആർ എ ബഗർ, ചീറ്റ്. പീറ്ററിന്റെ യഥാർത്ഥ കൊലയാളി നീയാണ്. എല്ലാം നീ അനുഭവിക്കേ. എനിക്ക് സ്വത്ത് വേണ്ട. അധികം വൈകാതെ ഈ വീട്ടിൽ നിന്ന് പോലും ഞാൻ ഇറങ്ങിത്തരാം. പിന്നെ എന്ത് വേണമെന്ന് എന്റെ അനുജൻ അലക്സ് തീരുമാനിക്കും. നമുക്ക് തിരിച്ചു പോവാം അമ്മായി. മക്കളെ, മോളെ, ചിഞ്ചു മോളെ. അമ്മായി, എനിക്ക് ഈ വീട് വേണ്ട. എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് താമസിക്കണ്ട. എനിക്കും അമ്മായിയുടെ കൂടെ താമസിക്കുന്നതാ ഇഷ്ടം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മക്കളെ, അമ്മ സ്ഥലത്തില്ലാത്തത് കൊണ്ട് അമ്മായി നിങ്ങളെ നോക്കിയതെന്ന്. ദാ ഇപ്പൊ അമ്മ വന്നു. ഇനി നിങ്ങൾ രണ്ടുപേരും അമ്മയുടെ കൂടെ വേണം താമസിക്കാം. അമ്മ ഞങ്ങളെ ഇട്ടേച്ചു പോയതല്ലേ? അതെ, ഞങ്ങൾക്ക് ഈ അമ്മയെ വേണ്ട. എന്റെ പൊന്നു മോൻ അങ്ങനെ പറയല്ലേ. അമ്മ നിങ്ങളെ ഇട്ടിട്ട് പോയതല്ല, നിങ്ങളുടെ അച്ഛനും അമ്മയും ചതിച്ചതാ. രണ്ടു ദിവസത്തിനായി എന്നെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ അച്ഛൻ അമ്മ കൊണ്ടുപോയത്. അച്ഛൻ നിങ്ങൾക്ക് എല്ലാം വാങ്ങിത്തരുന്നു, സ്കൂളിൽ കൊണ്ടുവിടുന്നു, നിങ്ങൾ ഒരുമിച്ച് ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുന്നു എന്നൊക്കെ എന്റെ അടുത്ത് കള്ളം പറഞ്ഞു. നിങ്ങളെ കൊച്ചുപുരിക്ക് കൊണ്ടുപോയി വിട്ട കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ മക്കൾ അമ്മയെ വിശ്വസിക്കേ. ഇനി അമ്മ നിങ്ങളെ വിട്ട് എങ്ങോട്ടും പോവില്ല. സത്യം ചിന്തു. ചിഞ്ചു, അമ്മയ്ക്ക് അറിയിക്കാതെ അമ്മ പറഞ്ഞതൊക്കെ സത്യമാ. നിങ്ങൾ കൂടെ താമസിച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ അമ്മ തനിച്ചായി പോവില്ലേ? അച്ഛനിപ്പോ ഇവിടെ ഇല്ല. അച്ഛനെ ഞങ്ങൾക്ക് വേണ്ട. എനിക്ക് ഈ പിള്ളേരെ വേണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ ഞങ്ങളെ അപ്പൂപ്പന്റെ അടുത്തേക്ക് പിടിച്ചൊരു തള്ളു.
അപ്പൻ അതിനേക്കാളും ദുഷ്ടൻ. നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ടെന്ന് പറഞ്ഞ് അപ്പൻ ഞങ്ങളെ അച്ഛൻ്റെ അടുത്തേക്ക് തള്ളി വിട്ടു. ഞങ്ങൾക്ക് അച്ഛനെയും വേണ്ട അപ്പൂപ്പനെയും വേണ്ട. എന്റെ മക്കൾ അമ്മായി പറയുന്നത് കേൾക്കണം. അമ്മയുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കണം. ഇത് നിങ്ങളുടെ സ്വന്തം വീടാ. അമ്മായി ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെ കാണാൻ ഇവിടെ വരും. ലക്ഷ്മി, എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. പാപ്പ ചോദിക്കാൻ പോലും എനിക്ക് അറിയില്ല. എന്റെ കുഞ്ഞുങ്ങളെ നീ രക്ഷിച്ചു, എന്നെ നീ ഒരു മനുഷ്യ സ്ത്രീ ആക്കി. മലയച്ചി സമാധാനായിട്ടിരിക്കെ. എന്റെ മനസ്സിൽ വല്യച്ചയുടെ ഒരു പകയുമില്ല. അല്പം നീരസം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തിൽ അത് അലിഞ്ഞുപോയി. ഞാൻ ഇറങ്ങട്ടെ വല്യച്ചി, ചെല്ലു മക്കളെ. നല്ല മോളല്ലേ, അമ്മ വിഷമിപ്പിക്കരുത്. ചെല്ല, കരയാതെ മോളെ. ചെല്ല. ബാംഗ്ലൂരിലേക്ക് പോണം. എന്താ മോളെ? ഡാഡിയുടെ കാർ ഒരു ആക്സിഡന്റ് പെട്ടു. അയ്യോ ഈശ്വര, എന്നിട്ട് ഏട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡാഡി ഹോസ്പിറ്റലില്ല, മമ്മി എന്നെ വിളിച്ച് പറഞ്ഞത്. മമ്മി കരച്ചിലോട് കരച്ചില്ല. എനിക്ക് ഉടനെ പോണോ ആന്റി? നീ ഒന്ന് പ്രഭയെ വിളിക്ക്. ഹലോ പ്രഭേ, ഞാനാ ജാനമ്മ. ഏട്ടന് എന്താ പറ്റിയത്? ഭയപ്പെടാനേ ഒന്നുമില്ലല്ലോ. ആരഭിമോൾ ആകെ ഭയന്ന് നിൽക്കുക. ശരി ശരി, ആരഭിമോളെ ഉടനെ അങ്ങോട്ട് അയക്കാം. ഭയപ്പെടാൻ മാത്രം ഒന്നുമില്ല മോളെ. നെറ്റി മുറിഞ്ഞു, ഇടത് കയ്യിൽ ഫ്രാക്ചറും ഉണ്ട്. എനിക്ക് എന്റെ ഡാഡിയെ കണ്ടേ സമാധാനാവൂ. എനിക്ക് ഉടനെ പോണോ ആന്റി? വിശാഖ, എന്റെ ഡാഡിയുടെ കാർ ആക്സിഡന്റിൽ പെട്ടു. അടുത്ത ബാംഗ്ലൂർ ഫ്ലൈറ്റിന് ടിക്കറ്റ് കിട്ടുമോ നോക്ക്. ഫോൺ വന്നപ്പോ തന്നെ ഞാൻ എയർപോർട്ടിൽ വിളിച്ചു നോക്കിയതാ. രാവിലത്തെ ഫ്ലൈറ്റ് പോയി. അടുത്ത ഫ്ലൈറ്റിന് ടിക്കറ്റും ഇല്ല. നീ കൂടി ഇവളുടെ ഒപ്പം പോ, കാറിൽ പോയാ മതി. മുമ്പ് നീ ബാംഗ്ലൂർ വരെ കാർ ഓടിച്ച് പോയിട്ടുണ്ടല്ലോ. പനി വിട്ട് വിശാഖെന്ന് കുളിച്ചതേ ഉള്ളൂ. ഉറക്കം മുഴിഞ്ഞിരുന്ന് വണ്ടി ഓടിക്കാൻ വിശാഖിന് കഴിയില്ല. അവന്റെ അമ്മാവനാ ഹോസ്പിറ്റലിൽ കിടക്കുന്നേ, അത് നീ മറക്കരുത്. വിശാഖിന് സുഖമില്ലാതെ എങ്ങനെയാ? വിശാഖേ, നീ എന്താടാ ആലോചിക്കുന്നേ? വേറെ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ അമ്മ പറയുന്നത്? ആരും ഇങ്ങനെ ശാഠ്യം പിടിക്കുന്ന എന്തിനാ? നാളെ പോയാ പോരെ. നിന്റെ മനസ്സല്ല എന്റേത്. നിന്റെ അച്ഛൻ എന്ത് പറ്റിയാലും നിനക്കൊന്നുമില്ലായിരിക്കാം. പക്ഷെ അതുപോലെയല്ല എനിക്ക് എന്റെ ഡാഡി. എന്റെ ഡാഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഭാര്യയുടെ വാക്ക് കേട്ട് ബന്ധുക്കളെ തന്നെ ഉപേക്ഷിക്കാനാണോടാ നിന്റെ തീരുമാനം? ഞാനും ഏട്ടനും നിനക്ക് ഒരുപോലെ ആയിരിക്കണം. നാളെ എനിക്കൊരു ആക്സിഡന്റ് വന്നാലും നീ ഇതുപോലെ മരം പോലെ നിൽക്കുമോ? ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെ കൈവിട്ട് കളയുവോ? അത്രയും ദൂരം തനിയെ കാർ ഓടിക്കാൻ നിനക്ക് കഴിയുമോ മോനെ? അവന്റെ കൂടെ നമ്മൾ ഒരിക്കൽ പോയത് നിങ്ങൾ മറന്നോ? അതല്ല, പനി മാറി അവൻ കുളിച്ചതല്ലേ ഉള്ളൂ. പനിച്ച് കിടക്കുമൊന്നും അല്ലല്ലോ. മോളെ ഡ്രസ് ചെയ്തിട്ട് വാ. ആരഭിയുടെ കൂടെ അച്ഛനൊന്നു വെക്കൂടെ. ബാംഗ്ലൂർ വരെ വണ്ടി ഓടിച്ച അച്ഛന് ശീലമില്ല മോളെ. ഞാൻ അത്ര വലിയ ഡ്രൈവർ ഒന്നും അല്ല, അല്ലെങ്കിൽ ഞാൻ പോയേനെ. അവളുടെ ഒരു സ്വാർത്ഥത കണ്ടില്ലേ? ആരഭിയുടെ കൂടെ വിശാഖ പോകുന്നതിൽ അവൾക്ക് പ്രയാസം. അവൾക്കൊപ്പം അവൻ തന്നെ പോണം. നാലഞ്ച് ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു വന്നാൽ മതി. ഇതൊരു നല്ല അവസരമാണ്. അവൾക്കൊപ്പം കുറച്ച് ദിവസം അവനവിടെ നിൽക്കട്ടെ.
ഇത് ആരബിയുടെ വാശിയാണ്. അത് മനസ്സിലാക്കാൻ വിശാഖിന് കഴിയുന്നില്ല. ആക്സിഡന്റ് ആയ അച്ഛനെ കാണാമെന്ന് അവള് പറയുന്ന എങ്ങനെ വാശിയാവും? അതിനു മാത്രമുള്ള പരിക്കൊന്നുമില്ല. നാളെ പോയാൽ എന്താ? വിശാഖ് ഏറ്റുപിടിക്കാതിരുന്നെങ്കിൽ അവൾ അടങ്ങുമായിരുന്നു. ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് പോയി കഴിഞ്ഞു. ട്രെയിനിലെ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ അവള് കയറി പോയാൽ നാളെ ഞാൻ അങ്കിളിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? രാത്രി എത്രയോ വോൾവോ ബസ്സുകൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ബാംഗ്ലൂർ വരെ കാർ ഓടിക്കാൻ വിശാഖിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയുമോ? കഴിയുന്നതുകൊണ്ടല്ലേ കൂടെ പോകുന്നത്. നീ എന്ത് പറഞ്ഞാലും എനിക്ക് പോയേ തീരൂ. ഇനി അവക്കൊപ്പം ഞാൻ പോകുന്നത് സഹിക്കാൻ വയ്യെങ്കിൽ നീയും കൂടെ വാ. ആരഭിയെ വീട്ടിൽ വിട്ട് അങ്കിളിനെയും കണ്ട് നമുക്കവിടുന്ന് മുങ്ങാം. ബാംഗ്ലൂരും മൈസൂരും ഒക്കെ ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാം. എന്താ വരുന്നുണ്ടോ? അവളുടെ കൂടെ ഒരു യാത്രയ്ക്ക് എന്നെ കിട്ടില്ല, പിന്നെ അവളുടെ വീട്ടിലേക്ക് ഞാനില്ല. ഇത് നല്ലൊരു ചാൻസ് ആണ്. ഇങ്ങനെ കിട്ടുന്ന ചാൻസ് എനിക്ക് വേണ്ടെങ്കിലോ? എന്നാ ഒന്ന് അടങ്ങിയിരിക്കും. ഞാൻ ഇറങ്ങുന്നു.